കറുത്ത മാസ്ക് ധരിക്കുന്നവരെയും കറുത്ത വസ്ത്രം ധരിച്ചവരെയും അടിച്ചുപൊളിക്കുന്നത് ഏത് നിയമത്തിന്റെ ഭാഗമാണെന്ന് കെ പി സിസി അധ്യക്ഷൻ കെ സുധാകരൻ. മുന്നറിയിപ്പില്ലാതെ റോഡുകൾ അടച്ചിടുന്നതും പൊതുജനങ്ങളെ അകാരണമായി വഴി തടയുന്നതും ആർക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം കേരള പോലീസിനോടായി ചോദിച്ചു. പിണറായി വിജയൻ എന്നൊരു ഭീരുവിൻ്റെ സ്ഥലകാല ബോധമില്ലാത്ത ഉത്തരവുകൾ അതുപോലെ നടപ്പാക്കാൻ ഇറങ്ങിയാൽ പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി പോകും. ഒരു വ്യക്തിയുടെ ഭീരുത്വത്തിനും സംരക്ഷണം നൽകാൻ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ദ്രോഹിക്കരുതെന്നും കെ സുധാകരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും സുധാകരൻ്റെ രോദനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. കേരള പോലീസിനോട് എന്ന് പറഞ്ഞാണ് പോസ്റ്റ് തുടങ്ങുന്നത്. തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ നിയമപരമായ അവകാശമുള്ളവരാണ് നിങ്ങൾ. നാട്ടിലെ സമാധാനവും സ്വസ്ഥതയും ഉറപ്പാക്കേണ്ടവരാണ് നിങ്ങൾ. ആ നിങ്ങൾ തന്നെ ജനങ്ങളോട് തെറ്റ് ചെയ്യാനിറങ്ങിയാൽ പരാജയപ്പെടുന്നത് നിയമവാഴ്ചയാണ്, ജനാധിപത്യമാണ്. രാജ്യദ്രോഹ കുറ്റാരോപിതരായ ഒരാളെ സംരക്ഷിച്ച് പിടിക്കാൻ എന്ത് വൃത്തികേടിനും കേരള പോലീസ് കൂട്ടു നിൽക്കരുത്. പോലീസ് സേനയിലെ നല്ലൊരു വിഭാഗവും ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ സി പി എമ്മിന് വേണ്ടി വിടുവേല ചെയ്യുന്നവരും നിർഭാഗ്യവശാൽ ആ കൂട്ടത്തിലുണ്ട്. പിണറായി വിജയൻ എന്നൊരു ഭീരുവിൻ്റെ സ്ഥലകാല ബോധമില്ലാത്ത ഉത്തരവുകൾ അതുപോലെ നടപ്പാക്കാൻ ഇറങ്ങിയാൽ പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി പോകും. സമരം ചെയ്യുന്ന സ്ത്രീകളെ സൈബറിടങ്ങളിൽ ക്രൂരമായി അപമാനിക്കുന്ന സി പി എം പ്രവർത്തകർക്കെതിരെ കണ്ണടയ്ക്കുന്ന പോലീസ്, കറുത്ത മാസ്ക് ധരിക്കുന്നവരെ കറുത്ത വസ്ത്രം ധരിച്ചവരെ ഒക്കെ അടിച്ചുപൊടിക്കുന്നത് ഏത് നിയമത്തിന്റെ ഭാഗമായാണ്? യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോഡുകൾ അടച്ചിടുന്നതും പൊതുജനങ്ങളെ അകാരണമായി വഴി തടയുന്നതും ആർക്ക് വേണ്ടിയാണ്? എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? ഒരു വ്യക്തിയുടെ ഭീരുത്വത്തിന് സംരക്ഷണം നൽകാൻ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ദ്രോഹിക്കരുത്. ആയിരക്കണക്കിന് പോലീസുകാരുടെ ഒത്ത നടുക്ക് നിന്ന് എന്നെ വിരട്ടാൻ നോക്കേണ്ടെന്ന അടിപൊളി ഭയന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ ജൽപ്പനകൾ കേട്ട് തല കുലുക്കുന്ന പോലീസുകാരോടാണ്. ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും അപമാനമായ പിണറായി വിജയനെതിരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അത് അതിൻ്റെ വഴിക്ക് തന്നെ ഞങ്ങൾ നടത്തും എന്നൊക്കെയാണ് സുധാകരൻ്റെ വാക്കുകൾ. എന്തായാലും ഇതുപോലെ നിരവധി തവണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തെരുവിലിറങ്ങി പട്ടിഷോ നടത്തിയവരാണ് സുധാകരനും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിടന്നിങ്ങനെ ആക്രോശിക്കുമ്പോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും.